Hi friends, it's me Sanuf. ഈ ഒരു വീഡിയോ എനിക്ക് പേഴ്സണലി ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ഒരു ടോപ്പിക്കാണ്. അതെന്താ ചോദിക്കുകയാണെങ്കിൽ കുറേയധികം വാർത്തകളെ കണക്ട് ചെയ്യാൻ പോകുന്നു. ഇന്ന് ഒരു ടോപ്പിക്കല്ല സംസാരിക്കാൻ പോകുന്നത്, കുറേയധികം ടോപ്പിക്കുകൾ വിശദമായിട്ട് അത് തമ്മിലുള്ള കണക്ഷൻസ് ചർച്ച ചെയ്യുന്നുണ്ട്. ഈ ഒരു വീഡിയോ മുഴുവനായി കാണുക. കുറേയധികം ഇന്ത്യയും ചൈനയുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള അപ്ഡേറ്റ്സും ഓരോ ഇന്ത്യക്കാരനും അഭിമാനിക്കാൻ പറ്റുമെന്ന കുറേയധികം കാര്യങ്ങളും ഈ ഒരു വീഡിയോയിലുണ്ട്. എൻ്റെ എല്ലാ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്കും ഈ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. LIC ചൈന കറൻ്റ്ലി എന്ത് ആക്ഷൻസ് ആണ് എടുത്തു വരുന്നത് ചോദിക്കുകയാണെങ്കിൽ, സിമ്പിളായിട്ട് പറയണമെങ്കിൽ യോധ സിനിമയിൽ ജഗതി ശ്രീകുമാർ കാണിക്കുന്ന പോലെയാണ് ചൈന ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ചൈന ആദ്യം 100,000 വരുന്ന സൈനികരെ LIC കൊണ്ടുവന്നു പറഞ്ഞിട്ട് ഒരു വാർത്ത ഒരു വാദമൊക്കെ പുറത്തുവിട്ടു. അതിനുശേഷം ഇന്ത്യ അതിന് ഈക്വലായിട്ട് അതിനേക്കാളും കൂടുതൽ സൈനികരെ കൊണ്ടുപോയപ്പോൾ പുതിയ വാദവുമായിട്ട് ചൈന വന്നു. അതായത് LIC മുഴുവനും സർഫസ് ടു എയർ മിസൈൽ ചൈന വിന്യസിപ്പിച്ചുവെന്നും അതുകൂടാതെ ലൈവ് മിലിറ്ററി ഡ്രില്ല് ടിബറ്റിൻ്റെ മേഖലയിൽ ചൈന സംഘടിപ്പിക്കുന്നുവെന്നും അതിനെ കൗണ്ടറിനായിട്ട് ഇന്ത്യ ബ്രഹ്മോസും ശൗര്യ മിസൈലും LIC കൊണ്ടുപോയി. ഇന്ത്യയും ഒരു ഡ്രില്ല് ചെയ്യുന്ന വീഡിയോസൊക്കെ പുറത്തുവിട്ടു. അപ്പോൾ ചൈന ഒന്ന് പേടിച്ചു. എന്നിട്ട് റീസെൻ്റായിട്ട് അതിനുശേഷം പറഞ്ഞൊരു വാദമായിരുന്നു ഇന്ത്യയുടെ ഇൻഫ്രാസ്ട്രക്ചർ, അതായത് അടിസ്ഥാന സൗകര്യം LIC കുറവാണെന്നും ഇന്ത്യയുടെ റോഡിൻ്റെ ക്വാളിറ്റിയൊക്കെ വളരെ കുറവാണ്, ഒരു യുദ്ധം ഉണ്ടാവുകയാണെങ്കിൽ ഇന്ത്യക്ക് പിടിച്ചു നിൽക്കാൻ പറ്റില്ല എന്ന്. അപ്പോൾ അതിനെയും കൗണ്ടർ ചെയ്യാനായിട്ട് ഇന്ത്യ കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് അടൽ ടണൽ ഓപ്പൺ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഒരു ടണൽ ഓപ്പൺ ചെയ്തപ്പോൾ അടുത്ത വാദമായിട്ട് ചൈന വന്നു. അതായത് കള്ളക്കളി കള്ളക്കളി പറയുന്ന പോലെ ചൈന ഇപ്പോൾ പറയുന്നൊരു വാദമാണ് ഒരു യുദ്ധം ഉണ്ടാവുകയാണെങ്കിൽ ചൈന ആദ്യം ഈ ഒരു അടൽ ടണലിനെ ആയിരിക്കും നശിപ്പിക്കുകയെന്ന്. ഇത് കഴിഞ്ഞ ദിവസമായിട്ട് ഗ്ലോബൽ ടൈംസിൽ റിപ്പോർട്ട് ചെയ്ത വാർത്തയാണ്. ആ വാർത്ത ചൈനയിൽ സംസാരിച്ചതിനേക്കാളും കൂടുതൽ നമ്മുടെ നാട്ടിൽ സംസാരിച്ചിട്ടുണ്ടാവും. ഇവൻ നിങ്ങൾ ഈ ഒരു വീഡിയോ ചെയ്തിട്ടുള്ള ചാനൽസിൻ്റെ കമൻറ്റ് ബോക്സിൽ നോക്കുകയാണെങ്കിൽ ഒരു 10 പേരെങ്കിലും ഈ ഒരു വാർത്ത കണ്ടിട്ട് പേടിയാകുന്നു എന്ന കാര്യം പറഞ്ഞിട്ടുണ്ടാവും. ചൈന ഉദ്ദേശിച്ചതും അതേ കാര്യം തന്നെയാണ്. അതായത് ഈ ഒരു വാർത്ത പുറത്തുവിട്ടിട്ട് സൈക്കോളജിക്കലി ജനങ്ങൾക്കിടയിൽ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കണം. പ്രത്യേകിച്ച് ഇന്ത്യയിലെ ജനങ്ങൾ ഇങ്ങനത്തെ വാർത്തകൾ പുറത്തു വരുമ്പോൾ സത്യം എന്താണ് തെറ്റെന്താണെന്ന് തിരിച്ചറിയാനായിട്ട് കുറച്ച് ടൈം എടുക്കുന്ന കാര്യം ചൈനയ്ക്കറിയാം. അത് അവർ കൃത്യമായിട്ട് യൂസ് ചെയ്യുകയാണ്. അവരുടെ വുൾഫ് ആൻഡ് വാരിയേഴ്സ് കൃത്യമായിട്ട് തന്നെ ഈ സമയത്ത് ഇങ്ങനത്തെ വാർത്തകൾ പുറത്തുവിട്ടിട്ട് ഒരു പാനിക് സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുകയാണ്. ഈവൻ ഈ ഒരു വാർത്ത ഗ്ലോബൽ ടൈംസിൽ എഴുതിയിട്ടുള്ള സോങ് ഷോങ്പിങ് എന്നാണ് അവർ എഴുതിയ ആളുടെ പേര്. ഈ ഒരു വ്യക്തി ഇതിനു മുമ്പ് ഡോക്ലാം സ്റ്റാൻഡ് ഓഫ് ഉണ്ടാക്കുമ്പോൾ ഇന്ത്യയിൽ ഡൽഹിയെ തന്നെ നശിപ്പിക്കുമെന്നൊക്കെ പറഞ്ഞിട്ട് വാർത്ത പുറത്തുവിട്ട ആളാണ്. പിന്നീട് ആ വാർത്ത ഇയാളുടെ പേഴ്സണൽ വെബ്സൈറ്റിൽ നിന്ന് ഡിലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, അത് ആർച്ചീവ് ചെയ്തു. ഇതിപ്പോൾ റീസെൻ്റായിട്ട് ഈ ഒരു വാർത്ത പുറത്തു വന്നപ്പോൾ പല വിധത്തിലും ഇദ്ദേഹത്തിനെ പറ്റിയിട്ട് ഓരോരോ കാര്യങ്ങൾ ട്വിറ്ററിൽ ട്വീറ്റ് ചെയ്യുന്നുണ്ട്. സോ ഈ ഒരു വ്യക്തി ഈ ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്തത് ഒരു കാര്യമായിട്ട് എടുക്കേണ്ടതാണ് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ. അതെന്തുകൊണ്ട് ചോദിക്കുകയാണെങ്കിൽ ഇന്ത്യ ഈ ഒരു അടൽ ടണലിനെ മാത്രം ആശ്രയിച്ചല്ല സൈനികരെ അതിർത്തിയിലേക്ക് കൊണ്ടുപോകുന്നത്. ഓൾമോസ്റ്റ് 74 വരുന്ന പ്രധാനപ്പെട്ട സ്ട്രാറ്റജിക്കായ റോഡ് ഇന്ത്യ നിർമ്മിക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് ചൈനയുടെ ഗ്ലോബൽ ടൈംസിൽ തന്നെ അവർ വാർത്ത പുറത്തുവിട്ടിട്ടുണ്ട്. അത് നിങ്ങൾക്ക് സൈഡിൽ കാണാൻ പറ്റും. സോ ഇന്ത്യ അതിർത്തിയിൽ കൂടുതൽ ഓപ്ഷൻസ് ക്രിയേറ്റ് ചെയ്യുകയാണ്. ഇത് കൂടാതെ ഇതിനു മുമ്പ് നമ്മുടെ ചാനലിൽ വിത്ത് പ്രൂഫോടെ ഞാൻ പറഞ്ഞൊരു കാര്യമായിരുന്നു, പണ്ട് കാലത്ത് ട്രഡീഷണലി ഇന്ത്യയിലെ കച്ചവടക്കാർ യൂസ് ചെയ്തൊരു പാത്ത്, ഈ ഒരു പാത്ത് വഴിയാണ് ടിബറ്റിലുള്ള സിൻജിയ മേഖലയിലൊക്കെ കച്ചവടം നടത്താനായിട്ട് പണ്ടത്തെ കച്ചവടക്കാർ യൂസ് ചെയ്തത്. ആ പാത്ത് ഇന്ത്യൻ സൈനികർക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഇന്ത്യ മാറ്റിയെടുക്കുന്നുണ്ട്. അത് വളരെയധികം തന്ത്രപ്രധാനമായ ഒരു നീക്കമാണ്. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ അവിടെ കുറേ അധികം ടണൽ നിർമ്മിച്ചിട്ട് ഇന്ത്യൻ സൈന്യത്തിന് അതിർത്തിയിലേക്ക് ക്യുക്കായിട്ട് മൂവാൻ പറ്റുന്ന രീതിയിലാണ് ഈ ഒരു പദ്ധതികൾ നടപ്പാക്കുന്നത്. സോ ഇങ്ങനെ കുറേയധികം ഇമ്പോർട്ടൻ്റ് ആയ പദ്ധതികൾ ഇന്ത്യ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഒന്നില്ലെങ്കിൽ അടുത്ത ഓപ്ഷൻ ഇന്ത്യക്കുണ്ട്, പക്ഷേ ചൈനയ്ക്ക് അങ്ങനെയല്ല. അതെന്തുകൊണ്ട് ചോദിക്കുകയാണെങ്കിൽ ചൈന ഏറ്റവും കൂടുതൽ ഇന്ത്യയെ പേടിക്കുന്നത് ഇന്ത്യയുടെ എയർഫോഴ്സിനെ കണ്ടിട്ടാണ്. അത് ഞാൻ വെറുതെ പറഞ്ഞല്ല, നിങ്ങൾ ജസ്റ്റ് ഇതിനു മുമ്പ് വന്ന കുറച്ച് വാർത്തകൾ എടുത്ത് നോക്കിയാൽ മതി. അതായത് ചൈന അവരുടെ എയർക്രാഫ്റ്റ് അതിർത്തിയിൽ വിന്യസിപ്പിച്ചതിനേക്കാളും കൂടുതലായിട്ട് സർഫസ് ടു എയർ മിസൈലിനെ വിന്യസിപ്പിച്ചിട്ടുണ്ട്. ഇത് പ്രധാനമായിട്ടും ചൈനയ്ക്ക് അവരുടെ പൈലറ്റുമാരില്ലാത്ത വിശ്വാസക്കുറവ് തന്നെയാണ്. അവരുടെ പൈലറ്റ്സിന് മുൻപരിചയം വളരെയധികം കുറവാണ്. അവസാനമായിട്ട് ചൈന ഒരു യുദ്ധത്തിൽ പങ്കെടുത്തത് വിയറ്റ്നാം വാറിലാണ്. അതിനുശേഷം ചൈന ഒരു മോഡേൺ വാറിൽ പങ്കെടുത്തിട്ടില്ല.
പക്ഷെ ഇന്ത്യ നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾക്കിടയിൽ തന്നെ സർജിക്കൽ സ്ട്രൈക്ക് പാകിസ്ഥാനിൽ കണ്ടക്ട് ചെയ്തിട്ടുണ്ട്. ഇവൻ പാകിസ്ഥാൻ സൈന്യവുമായിട്ട് നിരന്തരം പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട്, തീവ്രവാദികളുമായിട്ട് ഏറ്റുമുട്ടൽ ഉണ്ടാകാറുണ്ട്. ഇങ്ങനെ വെൽ പ്രിപ്പയർ ആയിട്ടുള്ള ഒരു ആർമിയാണ് ഇന്ത്യൻ ആർമി. അത് ചൈനയ്ക്ക് അറിയാം. അതുകൊണ്ടാണ് ഇന്ത്യയെ വീക്കാക്കാനായിട്ട് ചൈന പല കളികളും കളിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവൻ ഇന്നലെ ഇന്ത്യയുടെ എയർഫോഴ്സിന്റെ ചീഫായ ആർ കെ എസ് ബദൂരിയ അവർ ഒരു പത്രസമ്മേളനം നടത്തിയിരുന്നു. ഇത് അടുത്ത ദിവസങ്ങളിലായിട്ട് എയർഫോഴ്സ് ഡേ വരുന്നുണ്ട്. അതോടനുബന്ധിച്ചുകൊണ്ട് എയർഫോഴ്സിന്റെ ഫ്യൂച്ചർ പ്ലാൻസിനെ പറ്റി വിശദീകരിക്കാനാണ് അദ്ദേഹം സംഘടിപ്പിച്ചത്. ഈ ഒരു പത്രസമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞ കുറച്ച് കാര്യമുണ്ട്. അതായത് ചൈനയ്ക്കെതിരെ ക്യുക്കായിട്ട് ആക്ഷൻസ് എടുക്കാനായിട്ട് ഇന്ത്യൻ എയർഫോഴ്സിന് സാധിക്കും. ഇത് കൂടാതെ ഒരു സിറ്റുവേഷൻ മോശമാവുകയാണെങ്കിൽ ആദ്യം ഷൂട്ട് ചെയ്യാനുള്ള കപ്പാസിറ്റി ഇന്ത്യൻ എയർഫോഴ്സിനുണ്ടെന്നും ഒരു ചൈനയുടെ അകത്ത് ചെന്ന് കടന്നു ചെന്നിട്ട് അവരെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളെ നശിപ്പിക്കാനുള്ള ഒരു ഇമ്പോർട്ടൻ്റ് ആയ സ്ട്രാറ്റജി ഇന്ത്യൻ എയർഫോഴ്സിനുണ്ട്. സോ അവരുടെ ഡീപ്പായിട്ടുള്ള പ്രദേശങ്ങളെ പോലും ഹാർഡായിട്ട് ഹിറ്റ് ചെയ്യാനായിട്ട് ഇന്ത്യക്ക് സാധിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഇത് കൂടാതെ അദ്ദേഹം പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എയർ ഡിഫൻസ് കമാൻഡ് ഇന്ത്യ തയ്യാറാക്കാൻ പോകുന്നുവെന്ന്. ഇത് അദ്ദേഹം ജസ്റ്റ് സൂചിപ്പിച്ചിരുന്നു. ഈ ഒരു കമാൻഡ് എന്ന് ചോദിക്കുകയാണെങ്കിൽ ഇന്ത്യയുടെ എയർ ഡിഫൻസ് ക്വാളിറ്റിയെ ഇംപ്രൂവ് ചെയ്യാനായിട്ട്. അതായത് കറൻ്റ്ലി എയർഫോഴ്സിനാണ് ഇന്ത്യയുടെ വ്യോമപാതയുടെ മുഴുവൻ കൺട്രോൾ പോയിരിക്കുന്നത്. അതേസമയത്ത് ഈ ഒരു വ്യോമപാതയെ സംരക്ഷിക്കേണ്ട ചുമതല ഇന്ത്യൻ ആർമിക്കും അതുപോലെ ഇന്ത്യൻ എയർഫോഴ്സിനുമാണ് ഉള്ളത്. സോ ഇവർ രണ്ടുപേരും കൂടെ കമ്പൈൻ ചെയ്തിട്ട് ക്യുക്കായിട്ട് എഫക്റ്റീവായിട്ട് ആക്ഷൻസ് എടുക്കാനായിട്ടുള്ള ഒരു നീക്കം ഇന്ത്യയുടെ ഭാഗത്ത് നിന്ന് വന്നിട്ടുണ്ട്. ഇത് ഈ ഒരു 2020 തുടക്കത്തിൽ തന്നെ ഒരു പുതിയൊരു ഇൻ്റഗ്രേറ്റ് ചെയ്യാനുള്ള പദ്ധതി ഇന്ത്യയുടെ ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ് ബിപിൻ റാവത്ത് അവർ മുന്നിൽ കൊണ്ടുവന്നിരുന്നു. ആ ഒരു പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ഇങ്ങനൊരു എയർ ഡിഫൻസ് കമാൻഡ് ഇന്ത്യ രൂപീകരിക്കാൻ പോകുന്നത്. ഇതൊരു കമ്പൈൻ ചെയ്തിട്ടുള്ള കമാൻഡ് ആയിരിക്കും. ഇന്ത്യൻ ആർമി, ഇന്ത്യൻ നേവി, ഇന്ത്യൻ എയർഫോഴ്സ് ഇത് മൂന്നും കൂടെ കമ്പൈൻ ചെയ്യാനായിട്ട് പോലും ഒരു ആലോചന നടക്കുന്നുണ്ട്. മേ ബി അത് ഈ ഒരു എയർഫോഴ്സ് ഡേയുടെ അന്നായിട്ടൊക്കെ വാർത്ത പുറത്തുവിടാമെന്നും അദ്ദേഹം സംസാരിച്ചിട്ടുണ്ട്. ഇത് കൂടാതെ അദ്ദേഹം ഒരു പത്രപ്രവർത്തകന്റെ ചോദ്യത്തിന് ഒരു ആൻസർ പറയുന്നു. അതായത് റീസെൻ്റ് ആയിട്ട് സ്കർഡു എയർബേസ്, പാകിസ്ഥാൻ്റെ ആ ഒരു എയർബേസിൽ ചൈനയുടെ വിമാനങ്ങൾ പോയിട്ടായിരുന്നു. സോ ഇന്ത്യൻ എയർഫോഴ്സ് ഒരു ടു ഫ്രണ്ട് വാറിനെ ഫേസ് ചെയ്യാനായിട്ട് റെഡിയാണോ എന്ന് ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു. ആ ചോദ്യത്തിന് അദ്ദേഹം പറഞ്ഞൊരു ഉത്തരം അത് വളരെയധികം ഒരു രോമാഞ്ചം തന്നെ വിശേഷിപ്പിക്കാം. അതായത് ചൈന പാകിസ്ഥാൻ്റെ സഹായം തേടുന്നുണ്ടെങ്കിൽ പിന്നെ കൂടുതലായിട്ടൊന്നും പറയാനില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇത് വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അതായത് ഒരു ടു ഫ്രണ്ട് വാർ വരികയാണെങ്കിൽ പോലും അതിനെ ഫേസ് ചെയ്യാനായിട്ട് ഇന്ത്യക്ക് സാധിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു കാണിച്ചിട്ടുണ്ട്. ഇത് കൂടാതെ ഇന്ത്യൻ എയർഫോഴ്സ് അമേരിക്കയുമായിട്ട് സഹകരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് കുറേയധികം വാർത്ത പുറത്തു വന്നു. അതൊന്നും ഇല്ല എന്നും ഇന്ത്യക്ക് സ്വന്തമായിട്ട് തന്നെ ഒറ്റയ്ക്ക് തന്നെ ഇന്ത്യയുടെ പ്രശ്നങ്ങളെ നേരിടുന്ന കപ്പാസിറ്റി ഉണ്ടെന്നും അദ്ദേഹം സംസാരിച്ചിരുന്നു. അമേരിക്ക അവരുടെ പ്രോസ്പെക്റ്റീവിലുള്ള അല്ലെങ്കിൽ അവരുടെ വീക്ഷണത്തിലുള്ള കാര്യങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിൽ ഇന്ത്യ അവരുടെ സഹായം ആവശ്യപ്പെട്ടില്ല. ഇന്ത്യക്ക് ഒറ്റയ്ക്ക് തന്നെ ഈ ഒരു പ്രശ്നങ്ങളെ ഫേസ് ചെയ്യാൻ പറ്റും. ചൈന കാണിക്കുന്ന പോലെ പാകിസ്ഥാനെ കൂട്ടിപ്പിടിക്കേണ്ട ആവശ്യമില്ല എന്ന് അദ്ദേഹം പറയാതെ തന്നെ പറഞ്ഞും കാണിച്ചിട്ടുണ്ട്. സോ ഇതിൽ നിന്ന് നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ പറ്റും ഇന്ത്യ ഒരു ഡോമിനൻ്റ് ആയിട്ടുള്ള ശക്തിയായിട്ട് മാറുകയാണെന്ന്. ഞാൻ വെറുതെ ഈ കാര്യങ്ങളെ പറ്റി തള്ളി മറിക്കുകയല്ല, വ്യക്തമായിട്ടുള്ള പ്രൂഫ് സൈഡിൽ കൊടുത്തിട്ടുണ്ട്. ഇത് കൂടാതെ ഏറ്റവും ശ്രദ്ധേയമായ വേറൊരു കാര്യം ഇന്ത്യ ഇന്നലെ നിറവേറ്റിയിരുന്നു. അതായത് സ്മാർട്ട് എന്ന് പറയുന്ന സൂപ്പർസോണിക് മിസൈൽ അസിസ്റ്റഡ് റിലീസ് ടോർപിഡോ ഇന്ത്യ കഴിഞ്ഞ ദിവസം വിജയകരമായിട്ട് പരീക്ഷിച്ചിരുന്നു. ഈ ഒരു കാര്യം എന്താണെന്ന് ഇന്നലെ കുറേ സുഹൃത്തുക്കൾ ടെലഗ്രാം ഗ്രൂപ്പിൽ ആവശ്യപ്പെട്ടിരുന്നു. ഇത് കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ഒരു ഹൈബ്രിഡ് സൂപ്പർസോണിക് ടോർപിഡോ ആണ്. അതായത് ഈ ഒരു ടോർപിഡോ പറയുന്നത് നോർമലി സമുദ്രത്തിനടിയിലുള്ള അന്തർവാഹിനികൾ സബ്മറൈൻസിനെയും നശിപ്പിക്കാനായിട്ടുള്ള കപ്പാസിറ്റി ഉള്ളതാണ്. ഇത് വേൾഡ് വാർ വണ്ടിൻ്റെ സമയത്തൊക്കെ യൂസ് ചെയ്തതാണ്. 1990 മുതൽ തന്നെ ഇതിൻ്റെ പല പദ്ധതികളും USSR അമേരിക്ക പോലത്തെ രാജ്യങ്ങൾ നടപ്പാക്കിക്കൊണ്ട് വന്നിരുന്നു. കോൾഡ് വാർ ടൈമിൽ പോലും USSR അമേരിക്കയും ഇതിൻ്റെ ഹൈബ്രിഡ് വെർഷൻസൊക്കെ ക്രിയേറ്റ് ചെയ്യുകയായിരുന്നു. സോ ഒരു ഹൈബ്രിഡ് വെർഷൻ എങ്ങനെ വർക്ക് ചെയ്യും ചോദിക്കുകയാണെങ്കിൽ, നോർമൽ ടോർപിഡോ സമുദ്രത്തിനടിയിൽ ഒരു പർട്ടിക്കുലർ കിലോമീറ്റർ മാത്രമേ അതിൻ്റെ റേഞ്ച് ഉണ്ടാവുള്ളൂ. ഒരു 30-50 കിലോമീറ്ററൊക്കെ മാക്സിമം റേഞ്ച് ഉണ്ടാവുകയുള്ളൂ. സോ ആ ഒരു റേഞ്ചിൽ ട്രാവൽ ചെയ്തിട്ട് ഈ ഒരു സബ്മറൈൻ ഉണ്ടെങ്കിൽ അതിനെ നശിപ്പിക്കാൻ പറ്റും. അതേസമയത്ത് ഇന്ത്യ ഇപ്പോൾ ഈ ഒരു വിജയകരമായിട്ട് പരീക്ഷിച്ച സ്മാർട്ടിൻ്റെ പ്രത്യേകത എന്താ ചോദിക്കുകയാണെങ്കിൽ, ഇത് കൃത്യമായിട്ട് തന്നെ ആ ഒരു ടാർഗറ്റിനെ നശിപ്പിക്കാൻ പറ്റും. അതുകൂടാതെ ഇതിനൊരു സൂപ്പർ സോണിക് മിസൈലിൻ്റെ ഒരു ബൂസ്റ്റ് വരുന്നുണ്ട്. അതായത് ഇപ്പോൾ ഒരു എക്സാമ്പിളായിട്ട് നമ്മുടെ ശത്രുവിൻ്റെ അന്തർവാഹിനി ഒരു 250 കിലോമീറ്റർ ദൂരത്തുണ്ട് വിചാരിക്കുക. നമുക്ക് ഈ ഒരു ടോപ്പിടെ യൂസ് ചെയ്തിട്ട് അതിനെ നശിപ്പിക്കാൻ പറ്റില്ല. സോ നമ്മൾ ആ അന്തർവാഹിനിക്ക് ക്ലോസ് ആയിട്ട് പോകണം. അതേസമയത്ത് ഈ ഒരു സ്മാർട്ട് യൂസ് ചെയ്തിട്ട് ആ ഒരു അന്തർവാഹിനിയെ 250 കിലോമീറ്റർ പിന്നിൽ നിന്ന് തന്നെ നമുക്ക് നശിപ്പിക്കാൻ പറ്റും.
ഈ ഒരു ഹൈബ്രിഡ് ടെക്നോളജി അതിനാണ് ഉപയോഗിക്കുന്നത്. ആദ്യം ഈ ഒരു സൂപ്പർസോണിക് മിസൈൽ പോകുന്ന പോലെ ഒരു ക്രൂയിസ് മിസൈലിൻ്റെ അതേ ലെവലിൽ ലോ ലെവലിൽ ഇത് ട്രാവൽ ചെയ്യും. പിന്നീട് ഒരു പർട്ടിക്കുലർ സ്പീഡാകുമ്പോൾ ഇതിൻ്റെ സ്പീഡ് വെലോസിറ്റി കുറയ്ക്കും. അങ്ങനെ വെലോസിറ്റി കുറച്ചിട്ട് ഇതിൽ നിന്ന് ടോർപീഡോ റിലീസാവും. ഒരു ഡിസ്റ്റൻസ് കറക്റ്റായിട്ട് ഒരു 30-40 കിലോമീറ്റർ മുമ്പാകുമ്പോൾ ഈ ടോർപീഡോ റിലീസ് ആവുകയും അത് ക്യുക്കായിട്ട് തന്നെ അവർ അന്തർവാഹിനെ നശിപ്പിക്കാനും പറ്റും. അതുകൂടാതെ ഇപ്പോൾ ഇന്ത്യ വികസിപ്പിച്ച ഈ ഒരു സ്മാർട്ടിന് ഒരു ഇൻ്റലിജൻസ് ആയിട്ടുള്ള ക്വാളിറ്റി ഉണ്ട്. ഇതിന് ഒരു ടു വേ ലിങ്ക് ഉണ്ടെന്നാണ് പറയുന്നത്. അതായത് നമ്മുടെ ഔട്ട്സൈഡ് നിന്നുള്ള കമ്മ്യൂണിക്കേഷനും ഇൻസൈഡ് നിന്നുള്ള കമ്മ്യൂണിക്കേഷനും കൃത്യമായിട്ട് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. ഇപ്പോൾ നമ്മൾ ടാർഗറ്റ് നശിപ്പിക്കാനായിട്ട് പോകുമ്പോൾ ആ ടാർഗറ്റ് അതിൻ്റെ പാത്തിൽ നിന്ന് നീങ്ങിപ്പോവുകയാണെങ്കിൽ അത് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. സോ അന്തർവാഹിനിക്ക് ഒരു ചാൻസും കൊടുക്കാതെ അതിന് നശിപ്പിക്കാനായിട്ട് ഇതിനൊരു സാധിക്കും. ഇതിന് അത്രയധികം ഹൈപ്പ് കൊടുക്കേണ്ടത് ചോദിക്കുകയാണെങ്കിൽ ഇത് ഈ ഒരു ടെക്നോളജി, ഈ ഒരു ഹൈബ്രിഡ് ടെക്നോളജി ഈ ഒരു ടോർപീഡോയില് യൂസ് ചെയ്തിട്ടുള്ള കൺട്രീസ് വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ. വിരലിലുണ്ടാവുന്ന കൺട്രീസ് മാത്രമേ ഈ ഒരു ടെക്നോളജി ഡെവലപ്പ് ചെയ്തിട്ടുള്ളൂ. US, അതുപോലെ റഷ്യ, ജർമ്മനിയുടെ കയ്യിലുണ്ട് പറയുന്നുണ്ട്. പിന്നെ ചൈനയുടെ കയ്യിലും ഈ ഒരു ടെക്നോളജി ഉണ്ട്. ചൈനയുടെ YU-8 എന്നറിയപ്പെടുന്ന ഒരു ടോർപിഡോയ്ക്ക് ഈ ഒരു ടെക്നോളജി ഉണ്ടെന്നാണ് അവർ ക്ലെയിം ചെയ്യുന്നത്. പക്ഷേ ഈ ഒരു YU-8 ആകുള്ള റേഞ്ച് എന്ന് പറയുന്നത് ഒരു 40-50 കിലോമീറ്റർ മാത്രമാണ്. ഇത് ഒഫീഷ്യലായിട്ട് ചൈനയിലെ പല വിദഗ്ധരും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് സൈഡിൽ കാണാൻ പറ്റും. അതേസമയത്ത് ഇന്ത്യയുടെ സ്മാർട്ടിൻ്റെ റേഞ്ച് എന്ന് പറയുന്നത് 650 കിലോമീറ്ററിന് അടുത്താണെന്നാണ് പല വിദഗ്ധരും റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. നോർമലി ഈ ഒരു ഹൈബ്രിഡ് ടോർപീഡോ മിസൈൽസിന് അത്ര റേഞ്ച് ഉണ്ടാവില്ല. മാക്സിമം 150-120 കിലോമീറ്ററൊക്കെ റേഞ്ച് ഉണ്ടാവുകയുള്ളൂ. പക്ഷേ ഇന്ത്യ അത് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ടെന്നാണ് ഇപ്പോൾ വന്നിരിക്കുന്ന വാർത്തകളൊക്കെ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഈവൻ ഒഫീഷ്യലായിട്ട് തന്നെ ഡിഫൻസ് മിനിസ്റ്ററിയുടെ റിപ്പോർട്ടിൽ വന്ന കാര്യമാണ് ഈ ഒരു ഫ്ലൈറ്റ് ടെസ്റ്റ് സക്സസ്ഫുള്ളായി നടന്നുവെന്നും ഇന്ത്യ കാൽക്കുലേറ്റ് ചെയ്ത ആ ഒരു റേഞ്ച് ഇന്ത്യക്ക് നേടാൻ സാധിച്ചുവെന്നും, ഇത് കൂടാതെ ഇത് സക്സസ്ഫുള്ളായിട്ട് തന്നെ ആ ഒരു മിസൈലിൻ്റെ നോസ് കോൺ സ്പിറ്റ് ചെയ്തിട്ട് ടോർപീഡോ റിലീസ് ചെയ്തുവെന്നും, അതിൻ്റെ VRM എന്ന് പറയുന്ന വെലോസിറ്റി റിഡക്ഷൻ മെക്കാനിസം, അതായത് ആ സ്പീഡ് കുറയ്ക്കുന്നതായിട്ട്, ഇത് ആ ഒരു ടോർപിഡോ റിലീസ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ആ ഒരു മിസൈലിൻ്റെ സ്പീഡ് കുറയ്ക്കണം, അതിനും ഇത് സാധിച്ചുവെന്നും, അങ്ങനെ സക്സസ്ഫുൾ ആയിട്ടാണ് ഈ ഒരു പരീക്ഷണം നടന്നുവെന്നും ആ ഒരു സ്റ്റേറ്റ്മെൻറ്റിൽ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് സൈഡിൽ കാണാൻ പറ്റും. ഇങ്ങനെ ഓവറോളായിട്ട് ഇന്ത്യ കൂടുതൽ വിജയകരമായിട്ട് പല നേട്ടങ്ങളും സ്വന്തമാക്കുകയാണ്. അതിനെ കൗണ്ടറിനായിട്ടും ചൈന ശ്രമിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തുവന്നൊരു വാർത്തയായിരുന്നു, ചൈനയുടെ Y-20 എന്നറിയപ്പെടുന്ന എയർ ഡ്രോപ്പ് ചെയ്യാൻ പറ്റുന്ന എയർക്രാഫ്റ്റിൽ നിന്ന് ഓൾമോസ്റ്റ് 200 ടണ്ണോളം വരുന്ന വെയിറ്റുള്ള എക്യുപ്മെൻറ്റ്സും സോൾജേഴ്സിനെയും ഇന്ത്യയുടെ അതിർത്തി ഭാഗത്ത് ചൈന എയർ ഡ്രോപ്പ് ചെയ്തിട്ടെന്ന് ഒരു വാദം വരുന്നുണ്ട്. ഇത് കൂടാതെ ചൈന ഒക്യുപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ടിബറ്റിൻ്റെ മേഖലയിൽ കൂടുതൽ ഹെലിപാഡ്സ്, എയർബേസ് ഒക്കെ നിർമ്മിക്കുന്നു പറഞ്ഞിട്ട് ഒരു വാർത്ത പുറത്തു വന്നിട്ടുണ്ട്. അതിനെപ്പറ്റി വിശദമായിട്ട് നമുക്ക് മറ്റൊരു വീഡിയോ സംസാരിക്കാം. മാക്സിമം ആ ഒരു വീഡിയോ ഞാൻ നാളെ തന്നെ ചെയ്യാൻ നോക്കാം, നാളെ രാവിലെ തന്നെ. ഇന്ന് ഞാൻ വീഡിയോ ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല, കാരണം എനിക്കൊരു എക്സാം ഉണ്ട് നാളെ. സോ നാളെ എക്സാം കഴിഞ്ഞാൽ ഞാൻ ഫ്രീ ആയിരിക്കും. അപ്പോൾ എന്തായാലും നാളെ ഞാൻ ആ ഒരു വീഡിയോ ചെയ്യാം. പറ്റുകയാണെങ്കിൽ ഇന്ന് ചെയ്യാൻ നോക്കാം, ഒരു ഉറപ്പ് പറയുന്നില്ല. സോ ഇത്രയും കാര്യമായിരുന്നു ഈ ഒരു വീഡിയോയിൽ പറയാൻ വിചാരിച്ചത്. ഈ ഒരു വീഡിയോ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ എനിക്ക് നിങ്ങളോട് ഒരു ചോദ്യം ചോദിക്കാനുണ്ട്. അതായത് ഇന്ത്യൻ ആർമിയും ഇന്ത്യൻ എയർഫോഴ്സും കമ്പയിൻ ചെയ്യുന്നത് ചൈനയ്ക്ക് കനത്ത തിരിച്ചടിയാവുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ അതിൻ്റെ കാരണം കമൻറ്റ് ബോക്സിൽ പറയുക. സോ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. എല്ലാവർക്കും ബൈ. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. ജയ് ഹിന്ദ്.